എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വചനം. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വെക്കാറില്ല, പീഠത്തിന്മേലാണ് വെക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സത്പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിപ്പിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ വിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി. നിങ്ങൾ ഇനി വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കണം. ഹൃദയത്തിൽ ആഴമായി പതിക്കുക. എന്തെങ്കിലും മനസ്സിലാകാത്തതുണ്ടെങ്കിൽ നിങ്ങളുടെ കടലാസിൽ എവിടെയെങ്കിലും എഴുതി വെക്കുക. എന്നിട്ട് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. ഇപ്പോഴോ അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ അത് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ ഈ വചനങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞ കാര്യം വീണ്ടും നമ്മൾ ആഴത്തിലേക്ക് പഠിക്കാൻ പോവുകയാണ്. പറയുടെ അടിയിൽ വെക്കുക എന്നത് എന്തർത്ഥത്തിലാണ് നാം മനസ്സിലാക്കേണ്ടത്? മറച്ചു വെക്കുക എന്നത് മാത്രമാണോ? പറയ്ക്ക് പ്രത്യേക സൂചനയുണ്ടോ? വിളക്ക് പറയുടെ അടിയിൽ വെക്കുക എന്നതിൻ്റെ അർത്ഥം സുവിശേഷം പ്രസംഗിക്കുക എന്ന കടമയേക്കാൾ ശാരീരിക സുഖവും സന്തോഷവും ഇഷ്ടപ്പെടുക എന്നതാണ്. താൽക്കാലിക സംതൃപ്തിയുടെ അടിയിൽ നല്ല പ്രബോധനമാകുന്ന വിളക്ക് വെക്കുക എന്നതാണ്. ഇതിനെക്കുറിച്ച് അല്പം നമ്മൾ പഠിച്ചതാണ്, എന്നാൽ അതിനെ കുറേ കൂടി ആഴമായി നമ്മൾ ഇപ്പോൾ ചിന്തിക്കാൻ പോവുകയാണ്. പറ ശാരീരിക കാര്യങ്ങളെ ശരിയായി സൂചിപ്പിക്കുന്നു. അപ്പൊ ഇതൊരു ആശയമാണ്. ഇനി അടുത്ത ആശയമാണ് വിശുദ്ധ അഗസ്തീനോസ് തന്നെ പറയുന്നത്, നമ്മുടെ പ്രതിഫലം പറ ഒരളവ് പാത്രമാണ്, അളക്കുന്ന ഒരു പാത്രമാണ് പറ. അപ്പോ നമ്മുടെ പ്രതിഫലം അളന്ന് നൽകപ്പെടുന്നു എന്ന് സൂചിപ്പിക്കുന്നു. അപ്പൊ അളന്ന് കിട്ടുന്ന ഒരു പ്രതിഫലത്തിനായിട്ട് നമ്മൾ എന്തോ ചെയ്യുന്ന പോലെ. എന്നാൽ കർത്താവും കർത്താവിൻ്റെ ദാനങ്ങളും കർത്താവിൻ്റെ വചനവും അളവില്ലാത്തതാണ്. മനസ്സിലായോ? ശരീരം കൊണ്ട് ചെയ്തത് ഓരോരുത്തരും സ്വീകരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ശരീരത്തിൻ്റെതായ ലൗകിക വസ്തുക്കൾ കുറച്ച് അളവ് സമയം കൊണ്ട് തീർന്നു പോകും. മറ്റൊന്ന്, ശരീരത്തിൻ്റെതായ ലൗകിക വസ്തുക്കൾ കുറച്ചളവ് സമയം കൊണ്ട് തീർന്നു പോകും. പറകൊണ്ട് അത് സൂചിപ്പിക്കപ്പെടുന്നു. അതേസമയം ശാശ്വതവും ആത്മീയവുമായ കാര്യങ്ങൾ അളവില്ലാതെ ഉൾക്കൊണ്ടിരിക്കുന്നു. അതാണ് ഇനി വചന ശുശ്രൂഷയ്ക്കായി തൻ്റെ ശരീരത്തെ കീഴ്പ്പെടുത്തുന്നവൻ വിളക്ക് പീഠത്തിൽ വയ്ക്കുന്നു. വചന ശുശ്രൂഷയ്ക്കായി തൻ്റെ ശരീരത്തെ കീഴ്പ്പെടുത്തുന്നവൻ വിളക്ക് പീഠത്തിൽ വയ്ക്കുന്നു. സത്യത്തെക്കുറിച്ചുള്ള പ്രസംഗം അത്യുന്നത സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നു. അത് വേറൊരു തീമാണ്, വേറൊരു വലിയ രഹസ്യമാണ്. സത്യത്തെക്കുറിച്ചുള്ള പ്രസംഗത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. അത്യുന്നത സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നു, ശരീരത്തെ അതിൻ്റെ താഴെ പ്രതിഷ്ഠിക്കുന്നു. എന്തെന്നാൽ ശരീരം തന്നെ സിദ്ധാന്തത്തെ കൂടുതൽ പ്രകാശമുള്ളതാക്കുന്നു. സത്പ്രവൃത്തികളിൽ ശബ്ദവും ചലനങ്ങളും പഠിക്കുന്നവരെ പഠിക്കാൻ ശുശ്രൂഷിക്കുന്നു. അപ്പോൾ ഇത്രയും മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ചിന്തിക്കാം. പരിശുദ്ധാത്മാവിയെ സഹായിക്കണേ. ഇവിടെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഈശോ നൽകിയ സുവിശേഷ ഭാഗ്യങ്ങൾ. ആ സുവിശേഷ ഭാഗ്യങ്ങളിലൂടെ ഈശോ പുതിയ ഒരു സംഹിത നൽകിയിരിക്കുകയാണ്, പുതിയ ഒരു പ്രബോധനം നൽകിയിരിക്കുകയാണ്. അന്നേ വരെ 10 കൽപ്പനകളും ഫരിസേയരെ 600 ശിഷ്ടമോ കൽപ്പനകളാക്കി, അല്ലെങ്കിൽ ചിലർ പറയും 800 ശിഷ്ടം കൽപ്പനകളാക്കി, മനുഷ്യരുടെ ചുമലിൽ അവർക്ക് താങ്ങാൻ പറ്റാത്ത വലിയ ഭാരമാറ്റി ചട്ടവും കൽപ്പനയും ശാരീരികമായി പാലിക്കുക എന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്നുള്ള ഒരു തെറ്റായ അവസ്ഥയിലേക്ക് ഈ പ്രമാണങ്ങളെ അവർ വ്യാഖ്യാനിച്ചു. പ്രമാണങ്ങളുടെ സാരാംശം അതല്ലായിരുന്നു. പ്രമാണങ്ങളുടെ സാരാംശം മോശയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രമാണങ്ങളുടെ സാരാംശം സ്നേഹമാണ്. ഈ 10 കൽപ്പനകളും 2 കൽപ്പനകളിൽ സമ്മേളിക്കാം. എന്താണ് അതിൻ്റെ അർത്ഥം? ദൈവത്തെ സ്നേഹിക്കുക, അയൽക്കാരെ സ്നേഹിക്കുക. പക്ഷേ ദൈവീയ ജ്ഞാനമില്ലായ്മയാൽ മാനുഷിക ബോധ്യങ്ങളിലൂടെ ഈ ദൈവീക വചനങ്ങളുടെ
ഉള്ളിൽ ഉള്ള വ്യാഖ്യാനം മനസ്സിലാക്കാതെ മാനുഷികമായി, അതാണ് പറ പോലെ ചെറിയ അളവിൽ ശാരീരികമായി അതിനെ വ്യാഖ്യാനിച്ചു, ലൗകികമായി അതിനെ വ്യാഖ്യാനിച്ചു. അതിനുവേണ്ടി അവർ കൽപ്പനകളെ, ഉദാഹരണത്തിന് സാബത്ത് പാലിക്കണം എന്ന കൽപ്പനയെ അവർ 150 ഉപകൽപ്പനകളാക്കി വ്യാഖ്യാനിച്ചു. സാബത്ത് ദിവസം ഇന്നതെടുക്കാൻ പാടില്ല, സാബത്ത് ദിവസം ചെരുപ്പിടാൻ പാടില്ല, സാബത്ത് ദിവസം ചൂലെടുക്കാൻ പാടില്ല, സാബത്ത് ദിവസം വിറക് പിറക്കാൻ പാടില്ല. അങ്ങനെ അതെല്ലാം ചെയ്താൽ സാബത്താകെ അശുദ്ധമായി പോകും. അതിന് പഴയ നിയമകാലത്തെ ചില റെഫറൻസുകൾ, ഇപ്പൊ സുപ്രീം കോടതിയിൽ ഒരു വിധി നടന്നു, ആ വിധിയുടെ റെഫറൻസ് എടുത്തിട്ട് ഇപ്പോൾ ഹൈക്കോടതിയിൽ വാദിക്കുമ്പോൾ പറയും, ഇങ്ങനെ സുപ്രീം കോടതിയിൽ ഇന്ന മാതിരി ഒരു കേസിൽ ഇന്നതായിരുന്നു വിധി, അതുപോലെ തന്നെ ഇവിടെയും നടക്കണം എന്ന് വാദിക്കുകയാണ്. അതിനെന്താ പറയണതെന്ന് ഞാൻ മറന്നുപോയി. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ അവർക്ക് റെഫറൻസ് ആയിട്ടുള്ളത് സംഖ്യയുടെ പുസ്തകത്തിൽ ഒരാൾ വിറക് പിറക്കാൻ പോയി, സാബത്ത് ദിവസം വിറക് പിറക്കാൻ പോയത് അവരെ പിടിച്ചു, മറ്റാളുകൾ കണ്ടു, അപ്പോൾ സാബത്ത് ലംഘിച്ചു എന്ന് പറഞ്ഞ് ഇയാളെ പുരോഹിതന്റെ അടുത്ത് കൊണ്ടുവന്നു. അയാൾ പറഞ്ഞു, അയ്യോ നീ സാബത്ത് നിയമം ലംഘിച്ചു, വലിയ തിന്മയാണ് ചെയ്തത്, ഇതിനെ എന്ത് വിധി എടുക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല, ഞങ്ങള് ഇത് അതുകൊണ്ട് മോശയുടെ അടുത്തേക്കും അഹ്റോന്റെ അടുത്തേക്കും അതിനെ പറഞ്ഞു വിട്ടു കേസ്. അങ്ങനെ മോശയും അഹ്റോനും കൂടി പ്രാർത്ഥിച്ചിട്ട് സുപ്രീം കോടതി പോലെ തീരുമാനിച്ചു, ഇത് വലിയ തെറ്റാണ് ചെയ്തത്, സാബത്ത് ലംഘിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഇവനെ പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊല്ലുക, അതാണ്. അപ്പോൾ ആ റെഫറൻസിലാണ് പിന്നെ അവർ സാബത്ത് നിയമം മുഴുവനും കണക്കാക്കുന്നത്. അപ്പോൾ സംഖ്യയുടെ പുസ്തകം 15-ാം അധ്യായത്തിലുള്ള സംഭവമാണ്. അപ്പോൾ അങ്ങനെ എല്ലാ നിയമങ്ങളെയും ഇവർ അതിൻ്റെ നൂലാമാലകളിലേക്ക് പോയി അതിനെയൊക്കെ ഉപനിയമങ്ങൾ ഉണ്ടാക്കി. എന്നാൽ അതല്ലായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി, സ്നേഹമാണ്. നിയമങ്ങൾ ഉണ്ടാക്കിയത് ദൈവം സ്നേഹമാണ്, ദൈവത്തെ സ്നേഹിക്കുക, അയൽക്കാരനെ സ്നേഹിക്കുക എന്നതാണ്. അപ്പോൾ ഇതാണ് ഈശോ റീക്യാപ്പുലേറ്റ് ചെയ്യുന്നത്. ഈ പഴയ നിയമം ഈശോ തന്നെയാണ് അന്ന് എഴുതി കൊടുത്തത്. അതാണ് ഞാൻ അബ്രാഹത്തിന് മുൻപുണ്ടായിരുന്നു, ഞാൻ അബ്രാഹത്തിന് മുമ്പുണ്ടായിരുന്നു. അപ്പോൾ ഈശോ ആകുന്ന വചനം, ആദ്യം മുതലുണ്ടായിരുന്ന വചനം തന്നെയാണ് ആ പഴയ നിയമവും എല്ലാം നൽകി കൊടുത്തത്. പക്ഷെ അതിൻ്റെ വ്യാഖ്യാനം അവർക്ക് കിട്ടുന്നതിന് വേണ്ട വെളിപാട് അവർക്ക് മനസ്സിലായില്ല. ഇവിടെയാണ് ഈ പ്രകാശം എന്ന് പറയേണ്ടത്. അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും, പാതയിൽ പ്രകാശവുമാണ്, അവ എൻ്റെ ഹൃദയത്തിന് ആനന്ദമാണ്. ഇത് വല്ല ആനന്ദം തരുന്ന കാര്യമാണോ? സാബത്ത് ദിവസം കഞ്ഞി വയ്ക്കാൻ വേണ്ടി വിറക് പിറക്കാൻ പോയവനെ പിടിച്ച് കല്ലെറിഞ്ഞ് കൊല്ലുന്നത് ആനന്ദം തരുന്ന കാര്യമാണോ? അപ്പോൾ മനുഷ്യൻ, അതുകൊണ്ടാണ് ഈശോ ഈ വെളിപാടിനെ കുറിച്ച് മത്തായിയുടെ സുവിശേഷത്തിൽ 11-ാം അധ്യായം 25-ാമത്തെ വചനത്തിൽ 27-ൽ പറയുന്നു, പിതാവേ ഇവയെല്ലാം ബുദ്ധിമാന്മാരിൽ നിന്നും ജ്ഞാനികളിൽ നിന്നും ഒളിച്ചു വെച്ച് ശിശുക്കളെ പോലുള്ളവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ശിശുക്കളെ പോലുള്ളവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഓ, എന്നിട്ട് പറയാണ്, സകലതും എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, പുത്രന് മാത്രമേ അറിയുള്ളൂ. അതാണ് വലിയ പോയിന്റ്. പുത്രന് മാത്രമേ പിതാവെല്ലാം വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ളൂ, പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ ആഗ്രഹിക്കുന്നവോ അവർക്കും. അപ്പോൾ ഈ നിയമങ്ങളും ഇതിൻ്റെ വ്യാഖ്യാനങ്ങളും പഴയ നിയമകാലത്ത് ആർക്കും പൂർണ്ണമായി വെളിപ്പെടുത്തി കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ആ വെളിപാട് പുത്രൻ വന്നാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ, ആ പുത്രനിലൂടെ മാത്രമേ ആ വെളിപാട് കിട്ടുകയുള്ളൂ. ആ പുത്രൻ ഇതാ വന്നിരിക്കുന്നു മലമുകളിൽ നമ്മളോടൊപ്പം, മനുഷ്യരോടൊപ്പം ഇരുന്നു കൊണ്ട് പുത്രൻ ഡയറക്റ്റ് സംസാരിക്കുന്നു, ഡയറക്റ്റ് വെളിപ്പെടുത്തി തരുന്നു. മത്തായി 11:28 പറയുന്നത് എന്താ? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, എന്നിൽ നിന്ന് പഠിക്കുവിൻ, എൻ്റെ നുഖം ഭാരം കുറഞ്ഞതാണ്. അപ്പോൾ
ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ വചനത്തെ എങ്ങനെയാണ് കണ്ടേക്കണത്. നമ്മൾ ഈ വചനത്തെ കണ്ടേക്കണത്, ഞാൻ തന്നെ ആദ്യകാലങ്ങളിൽ ഈ വചനത്തെ ഓ നമ്മളുടെ ജീവിതത്തിലെ ഭാരവും കഷ്ടതയും വിശുദ്ധകുർബാന എഴുന്നള്ളിച്ച് വെച്ച് ആരാധിക്കാൻ തുടങ്ങുമ്പോൾ ഈ വചനമെല്ലാം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള എല്ലാ ഭാരവും കഷ്ടതയും എല്ലാം കൊണ്ട് വന്നിരിക്കണം, നിങ്ങളിതൊക്കെ ഈശോന് കൊടുക്കുക. ശരിയായിരിക്കാം, അക്ഷരാർത്ഥം ഉണ്ട്. എന്നാൽ ഈ അക്ഷരാർത്ഥത്തിനേക്കാൾ ഉപരി അതിൻ്റെ ആധ്യാത്മികാർത്ഥം, അതിൻ്റെ ആധ്യാത്മികാർത്ഥത്തിൽ ഈ 11:27 ബന്ധപ്പെടുത്തിയാണ് ഇതിനെ പഠിക്കേണ്ടത്. 11:27 പറയുന്നത് എന്താണ്? എല്ലാ വെളിപാടുകളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ബുദ്ധിമാന്മാരിൽ നിന്നും ജ്ഞാനികളിൽ നിന്നും അവര് ബുദ്ധി കൊണ്ട് അധ്വാനിച്ച് ഇതിൻ്റെ വെളിപാടിന് വേണ്ടി, പക്ഷേ അതുകൊണ്ട് കിട്ടില്ല. അതാണ് അധ്വാനം. ഈ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ അധ്വാനിക്കുന്നവരെ, അത് മനസ്സിലാക്കാത്തത് കൊണ്ട് വലിയ ഭാരം ചുമക്കുന്നവരെ, നിങ്ങൾ എൻ്റെ അടുത്ത് വരിക, ഞാൻ ടപ്പെന്ന് കാര്യം പറഞ്ഞുതരാം. കാരണം എല്ലാ വെളിപാടുകളും എനിക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, എന്നിൽ നിന്ന് പഠിക്കുവിൻ. ഇങ്ങനെ ഈ വചനത്തെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ എല്ലാ വെളിപാടുകളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ അതിനു വേണ്ടി അധ്വാനിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ അത് കിട്ടാണ്ട് ഭാരം വഹിച്ച് ജീവിക്കുകയാണ്. ഫരിസേയരും നിയമച്ചരും പറയാണ്, നീ സാബത്ത് ദിവസം ഇന്നിന്നമാതിരി ചെയ്യുകയാണെങ്കിൽ നീ കണ്ടോ സംഖ്യയുടെ പുസ്തകത്തിൽ കറിഞ്ഞേക്കണം, അതുപോലെ നിന്നെ എല്ലാം കല്ലെറിഞ്ഞു കൊല്ലും. ഇത് കേട്ടാൽ ചില്ലറ ഭാരമാണോ? ഇത് കേട്ട് മനുഷ്യൻ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഈശോ അതേ സിനഗോഗിൽ തന്നെ ഈശോ എഴുന്നേറ്റ് എന്ന് പറയാണ്, കേട്ടില്ലേ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ കേട്ടില്ലേ? എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യത്യസ്തമായ ഒരു സിദ്ധാന്തം. അത് കേട്ടപ്പോൾ അവർക്ക് ഭയങ്കര ആശ്വാസം, ഷിടോ ഇതൊരു സദ്വാർത്തയാണല്ലോ. അതാണ് എന്നിൽ നിന്ന് പഠിക്കുവിൻ, എൻ്റെ അടുക്കൽ വരുവിൻ. ഇപ്പം എന്ത് സംഭവിച്ചു? ഈ കേട്ട ആളുകളെല്ലാം യേശുവിൻ്റെ പ്രബോധനത്തിലേക്ക് വന്നു, യേശുവിൻ്റെ വ്യാഖ്യാനം മനസ്സിലാക്കി, യേശുവിൽ നിന്നും വെളിച്ചം കിട്ടുന്നു, വെളിപാട് കിട്ടുന്നു. അങ്ങനെ യേശുവിലൂടെ മാത്രമേ ദൈവീക വചനത്തിൻ്റെ വെളിപാട് കിട്ടുകയുള്ളൂ. നമ്മൾ അധ്വാനിക്കുന്നത് കൊണ്ടും കിട്ടാഞ്ഞിട്ട് നമ്മൾ ഭാരം വഹിച്ചുകൊണ്ട് ജീവിക്കുകയാണ്, ഭാരം വഹിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ പറയുന്നതിൻ്റെ കാര്യം മനസ്സിലാക്കേണ്ടത്, ക്രിസ്തുവിലൂടെ മാത്രമേ ഈ രഹസ്യം വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ളൂ, ക്രിസ്തുവിലൂടെ മാത്രം. കാരണം ഈ 3 അഭിഷേകവും പ്രവാചക ദൗത്യം, അതിൻ്റെ പൂർണ്ണത ഉണ്ടാകണമെങ്കിൽ പൗരോഹിത്യവും രാജകീയവും കൂടി ചേരണം. അപ്പോൾ ആ 3 ദൗത്യവും കൂടി ഒന്നിച്ച് ക്രിസ്തുവിൽ മാത്രമേ സംഭവിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് നമ്മൾ പറഞ്ഞു, ഇത് അബ്രാഹത്തിൽ 2 ദൗത്യമേ ഉള്ളൂ, പ്രവാചക ദൗത്യം, പൗരോഹിത്യം, രാജകീയ ദൗത്യമില്ല. ദാവീദിൽ പ്രവാചക ദൗത്യവും രാജകീയ ദൗത്യവും, പൗരോഹിത്യ ദൗത്യമില്ല. എന്നാൽ ക്രിസ്തുവിൽ മാത്രമാണ് ഇത് 3 ഒന്നായിട്ടുള്ളത്. അപ്പോൾ ആ ക്രിസ്തു ആണ് നമ്മളിൽ വസിക്കുന്നത്. ഈ 3 ദൗത്യത്തിലൂടെയുമാണ് ഇതിൻ്റെ മുഴുവൻ പ്രകാശം പരക്കുന്നത്. അതുവരെ ഇവരെല്ലാം പറ പോലെയാണ്, ഒരു ലിമിറ്റഡാണ്. അതുവരെ ഉണ്ടായിരുന്ന പ്രവാചകന്മാരും പഴയ നിയമത്തിൻ്റെ വക്താക്കളായിട്ട് പഴയ നിയമം തന്നെ വ്യാഖ്യാനിച്ചുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഫരിസേയരും എല്ലാവരും, അവർക്ക് ഈ വെളിപാട് കിട്ടിയിട്ടില്ല. അപ്പോൾ ആ അവസ്ഥയിലാണ് ഈശോ അപ്പസ്തോലന്മാർക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് പറയുകയാണ്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഈ പ്രകാശത്തെ, അതിൻ്റെ പൂർണ്ണമായ എല്ലാ വെളിപാടുകളും നിങ്ങൾക്ക് തന്നിരിക്കുന്നു. പഴയ നിയമത്തിൻ്റെ ഈ സിദ്ധാന്തത്തിൽ ലഭിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഇതാണ് ഇനി നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഈ വിശുദ്ധ അഗസ്തീനോസ് തന്നെ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, പറ എന്നത് മറ്റൊരു വിധത്തിൽ ഫരിസേയരെ കുറിച്ചാണ്. ഫരിസേയരാണ് പറയുടെ മറ്റൊരു ഉദാഹരണം. അവരെല്ലാത്തിനെയും
കർക്കശമായി അളന്ന് കുറിച്ച് ലിമിറ്റ് ചെയ്യുന്നു, തുറന്നു വിടുന്നില്ല, അനുഗ്രഹമാക്കുന്നില്ല. അവരെല്ലാത്തിനെയും മൂടിവെക്കുന്നു, മനുഷ്യന്റെ കഴിവുകളെ മൂടിവെക്കുന്നു, മനുഷ്യന്റെ കഴിവുകളെ തുറന്നു വിടുന്നില്ല. മറ്റുള്ളവരെ കർക്കശമായിട്ട് ശിക്ഷിക്കുന്നു, അവരിലുള്ള നന്മ കാണുന്നില്ല, അവരിലുള്ള തിന്മ മാത്രം കാണുന്നുള്ളൂ. അപ്പോൾ ഈ ഫരിസേയ സ്വഭാവമാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പറ എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോഴും ഒരു പറയിലാണ്. നമ്മളിൽ തന്നെയുള്ള വലിയ നന്മ മറ്റുള്ളവരിൽ നന്മ കാണുക എന്നുള്ളതാണ്. വെളിച്ചം തരേണമേ, വെളിച്ചം തരേണമേ, അന്യരിൽ നന്മ കാണാൻ അതു കണ്ടാനന്ദിക്കാൻ, എന്നകക്കാമ്പിയിലങ്ങ് വെളിച്ചം തരേണമേ. അപ്പോൾ നമ്മൾ ഈ പറയെ മാറ്റണം. നമ്മളെല്ലാവരിലും ഈ മൂന്ന് അഭിഷേകത്തിലൂടെ ദൈവം നൽകിയിരിക്കുന്ന വലിയ പ്രകാശത്തെ തുറന്നു വിടണം. നമ്മളത് ലൗകികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള അളവുകോല് കൊണ്ട് അളക്കരുത്. അതാണ് പറ. മറിച്ച് അത് അളവില്ലാത്തതാണ്. മറ്റുള്ളവരിലും അളവില്ലാത്ത അനുഗ്രഹങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അവരെ പ്രോത്സാഹിപ്പിക്കുക, അവരിലുള്ള അളവില്ലാത്ത അനുഗ്രഹം തുറക്കട്ടെ, നമ്മളിലും ഉള്ള അളവില്ലാത്ത അനുഗ്രഹം തുറക്കട്ടെ. അതാണ് ഈശോ അപ്പസ്തോലന്മാരോട് പറഞ്ഞത്, നിങ്ങൾ ഇനി പറയുടെ കീഴിൽ വയ്ക്കപ്പെടേണ്ടവരല്ല, നിങ്ങൾ പീഠത്തിന്മേൽ വയ്ക്കപ്പെടേണ്ടവരാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്, നമ്മളിപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്, നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യക്തിപരമായി നമ്മുടെ അകത്തൊരു പറയുണ്ടോ. എന്താണ് പറ? ഒന്ന്, നമ്മുടെ ഫരിസേയ സ്വഭാവം, എല്ലാത്തിനെയും വിമർശനാത്മകമായിട്ട് കാണുക. അവൻ ചെയ്ത തെറ്റെന്താണ്? അതന്വേഷിക്കൂ, ഇവനന്വേഷിക്കൂ, അവിടെ അന്വേഷിക്കൂ, അങ്ങനെയുള്ള വീഡിയോകൾ കാണുക, അങ്ങനെയുള്ള വീഡിയോകൾ ഫോർവേഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുക, അത് ശരിയല്ല, ഇത് ശരിയല്ല. കർത്താവ് അവരിലുണ്ട്, പരിശുദ്ധാത്മാവ് അവരിലുണ്ട്. പരിശുദ്ധാത്മാവിനും കർത്താവിനും അത് കൺട്രോൾ ചെയ്യാൻ വിട്ടുകൊടുത്തുകൊണ്ട് ദൈവമേ അവരിൽ ഉള്ള നന്മ കാണിച്ചു തരണേ. അവർ ചെയ്യുന്ന നന്മയെക്കുറിച്ച് ഞാൻ നന്ദി പറയും. അവരുടെ അവരിലുള്ള നന്മ നമ്മൾ പറയുക. ഇപ്പോൾ നമ്മുടെ ഭാര്യയാകാം, ഭർത്താവാകാം, മക്കളാകാം, അമ്മായിയപ്പനാകാം, അമ്മായിയമ്മയാകാം, അവരിലുള്ള നന്മ ഒന്ന് കാണും, അവരിലുള്ള നന്മ ഒന്ന് കാണും. ഒരു വിവാഹമോചനം പറഞ്ഞുകൊണ്ട് വന്നൊരു കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരിനി ജീവിക്കില്ല, അവരൊരുമിച്ച് ജീവിക്കില്ല, ഞങ്ങൾ ഉടനെ മോചിക്കാൻ പോവാണ്. അപ്പോൾ പിന്നെ എന്തിനാ എൻ്റെ അടുത്ത് വന്നേ? അല്ല, ഞങ്ങളോടൊരാൾ പറഞ്ഞിങ്ങനെ, വിവാഹം ഏതായാലും മോചിക്കാൻ പോകാണല്ലോ, ഈ തോമസ് പോൾ ബ്രദർ ഇവിടെ ഉണ്ട്, അങ്ങേരുടെ ഒന്ന് പ്രാർത്ഥിച്ചൊരു അനുഗ്രഹം മേടിച്ചിട്ട് മോചിപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞു വിട്ട ആളുടെ ബുദ്ധി എനിക്ക് മനസ്സിലായി. ഞാൻ ഇവരോട് പറഞ്ഞു, ഒരു നിമിഷം നിങ്ങൾ ഒന്ന് ചിന്തിച്ച്, നിങ്ങളിൽ എന്തെങ്കിലും ഒരു നന്മയുണ്ടോ? ഒരാൾ മറ്റൊരാളിലൊന്ന് ചിന്തിച്ച്. അപ്പോൾ ഉടനെ ഇല്ല, ഒരു നന്മയില്ല, ഇവളൊക്കെ ദേഷ്യപ്പെട്ടൊക്കെ പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ഒരു മിനിറ്റ് ഒന്ന് ശാന്തമാകും, ഒന്ന് ചിന്തിക്കുക, എന്തെങ്കിലും ഒരു നന്മയുണ്ടോ? അപ്പോഴും അയാൾ പറഞ്ഞു, ഇവൾ 28 വർഷമായി എൻ്റെ ജീവിതം നശിപ്പിച്ചു. അപ്പം അവൾ പറഞ്ഞു, ഇയാളുകാരൻ എൻ്റെ ജീവിതം നശിച്ചു എന്ന് പറഞ്ഞ് വീണ്ടും ആളുണ്ടാകാത്ത 28 വർഷം, ഇനി വേണ്ട, ഇനി ഇങ്ങനെ വേണ്ട, ജീവിക്കണ്ട. ശാന്തമാകും, ഞാനൊക്കെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, വെളിച്ചം തരണമേ, അന്യരിൽ നന്മ കാണാൻ വെളിച്ചം തരണമേ. ആ പാട്ട് പാടി ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ ഇനി മിണ്ടരുത്, ശാന്തമായിരിക്കൂ. നിങ്ങളുടെ അകത്ത് ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു ചിന്ത തരും. അങ്ങനെ കുറച്ച് നേരം ശാന്തമായിരിക്കുമ്പോൾ ഈ ഭാര്യയുടെ മുഖം അങ്ങ് പ്രസന്നമായി. ആ മറ്റേ ദേഷ്യഭാവം ഒന്ന് ചിന്തിച്ചോളൂ, ആ ദേഷ്യഭാവം, കരിവാളിച്ചിരിക്കുന്ന ഭാവം മാറി നല്ല പ്രസന്ന വദനയായി. അപ്പോഴേ എനിക്ക് മനസ്സിലായി പോയിന്റ് നല്ലത് പിടികിട്ടിട്ടുണ്ട്. കണ്ടോ, ആ മുഖം ഒന്ന് ചിന്തിച്ച് നോക്കൂ. അവൾ പറയാണ്, അതെ, ആളിങ്ങനെയൊക്കെ ആണെങ്കിലും ഇദ്ദേഹം 28 വർഷമായി കഠിന അധ്വാനം ചെയ്തത് കൊണ്ടല്ലേ ഈ കുടുംബം ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റിയത്. ഇയാളിത് കേട്ടിട്ട് അങ്ങ് സ്തംഭിച്ചു പോയി. നീ ഇത് മനസ്സിലാക്കിയിരിക്കുന്നുവോ? ഹാവ് യു റിയലൈസ് ദിസ്? ഇയാൾക്കങ്ങ് മാറിപ്പോയി ഒറ്റ വാക്കോട്ട്. അപ്പോ
അത് കഴിഞ്ഞ് ഇയാള് പറയാണ്, എനിക്കും മനസ്സിലായി എൻ്റെ ബ്രദറെ, എൻ്റെ ഈ ഭാര്യ ഉണ്ടല്ലോ, ഇവള് എൻ്റെ മൂന്ന് പെൺപിള്ളേരെയും ഇവള് വളർത്തണ മാതിരി വേറെ ആരെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളിത് മനസ്സിലാക്കിയിരിക്കുന്നു? അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു, വീണ്ടും മൂന്ന് നാലഞ്ച് കാര്യം പറഞ്ഞു. അതോടെ ഇവരങ്ങ് അടുത്ത് വന്ന് കെട്ടിപ്പിടിച്ച് വാവിട്ട് കരഞ്ഞെൻ്റെ ദൈവമേ, ഞങ്ങള് നന്മ കണ്ടില്ല, ഞങ്ങളിലുള്ള തിന്മ മാത്രമേ ഞങ്ങൾ കണ്ടുള്ളൂ. സ്നേഹമുള്ളവരെ, ഇന്ന് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീട്ടിലെ അവസ്ഥയിൽ ആദ്യം ഭാര്യയോടും ഭർത്താവിനോടും ഒന്ന് ചിന്തിച്ചിട്ട് എന്താണ് നമ്മുടെ ജീവിത പങ്കാളിയിലുള്ള നന്മ എന്ന് ഒന്ന് മുഖത്ത് നോക്കി പറയാം. ഇത് മുഖസ്തുതിയല്ല, ഇത് ദൈവത്തിൻ്റെ വെളിച്ചമാണ്, ദൈവം പ്രകാശമാണ്, ദൈവം നന്മയാണ്. ഒരാളിലുള്ള നന്മ ദൈവത്തിൽ നിന്ന് മാത്രമാണ് വരുന്നത് എന്നുള്ള ബോധ്യത്തിൽ അതിനെ ഒന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം ഒന്ന് ചിന്തിച്ചോളൂ. വലിയ സംഭവം നടക്കുമെന്ന്, ഇത്രയും നാൾ പറയലിന് കീഴിൽ വെച്ചിരുന്നത് ഇന്ന് പുറത്തു വരാൻ പോവുകയാണ്. ഓക്കെ, പ്രൈസ് ദ ലോർഡ്. നമുക്ക് നന്ദി പറഞ്ഞ് കർത്താവിനെ സ്തുതിക്കാം.